പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയതൃത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായനേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളിൽ നീ ഓർത്തിരുന്നാൽ നാഥാ, ആരാരി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് എൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരിന്ന പോൽ സകലേശാ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ. ആമേൻ. സമാധാനം നമ്മുടെ ഞങ്ങളുടെ കർത്താവാരിവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായനേക്കും. സഹോദരരെ, നിങ്ങൾ സ്വരം ഉയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും ആമേൻ. എൻ്റെ സഹോദരരെ, സ്ലീഹന്മാരുടെ നടപടി അധ്യായം 10:9-16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും ഈശോ സഹോദരി അനുഗ്രഹിക്കട്ടെ. അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കുവാൻ മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 6 മണിക്കൂറായിരുന്നു. അവന് വിശന്നു, എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നി. അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി. സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ കണ്ടു. ഭൂമിയിലെ എല്ലാത്തരം നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശപ്പറവകളും അതിലുണ്ടായിരുന്നു. ഒരു സ്വരവും അവൻ കേട്ടു, പത്രോസേ എഴുന്നേൽക്കുക, നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവേ ഒരിക്കലുമില്ല, മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. രണ്ടാമതും അവൻ ആ സ്വരം കേട്ടു, ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത്. 3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഉടൻ തന്നെ പാത്രം ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് നീക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് വരുത്ത സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 5:1 ആദ്യത്തെ ശിഷ്യന്മാർ ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. സിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല ഇറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബദിപുത്രന്മാർ യാക്കോബും യോഹനാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഈശോയിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ മീൻ പിടിക്കാൻ പോയ പത്രോസിനും കൂട്ടുകാർക്കും മീൻ പിടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, നല്ല അനുഭവ പരിചയമുള്ളവരാണ്. അവർക്ക് എവിടെയാണ് വലയെറിഞ്ഞാൽ മീൻ കിട്ടുന്നതെന്ന് എല്ലാം അവർക്കറിയാം. പക്ഷേ എങ്കിലും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവർ, ചിലപ്പോഴുണ്ടല്ലോ നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമുക്കൊക്കെ കുറേ അനുഭവങ്ങളും നല്ല പോലെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ആരും വേണ്ട എന്നുള്ളൊരു തോന്നലൊക്കെ ചിലപ്പോൾ നമുക്ക് വരും. ഒരു കൂടുതൽ കോൺഫിഡൻ്റ് ആകുമ്പോഴും പ്രശ്നമാണ്. അതായത് എന്ത് കാര്യവും ഇനി എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കും, ഇനി ആരുടെയും സഹായമൊന്നും വേണ്ട, ഞാൻ മതി എന്നുള്ളൊരു തോന്നലൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പത്രോസ് പറയാണ്, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് വലയിറക്കാം. വലയിറക്കിയപ്പോൾ വല നിറയെ മീൻ കിട്ടിയെന്ന് വചനം പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കർത്താവ് സംസാരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിലൂടെയാകാം, മുതിർന്നവരിലൂടെയാകാം, കൂടുതൽ ജീവിതം കണ്ട് ജീവിതം അനുഭവിച്ചവരിലൂടെയാകാം.
അങ്ങനെ കർത്താവ് സംസാരിക്കുന്ന വാക്കുകളെ ഗൗരവമായിട്ട് എടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ജീവിതത്തിലുണ്ടാകും. ആരെയും കേൾക്കാതെ സ്വന്തം താല്പര്യവും ഇഷ്ടവും അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർക്കെന്തറിയാം, അവരെന്തുമാത്രം ജീവിതം കണ്ടിട്ടുണ്ട്. പക്ഷെ കുട്ടികളൊക്കെ കുറച്ച് പഠിച്ച് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർ മാതാപിതാക്കളും മണ്ടന്മാരാണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരും. അവരറിയും അപ്പനും അമ്മയ്ക്കും ഒന്നും അറിയാൻ പാടില്ല, കാരണം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പറയണതൊക്കെ കേട്ടാൽ മതി എന്നുള്ള ഒരു ധാരണ മക്കൾക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം കുട്ടികൾ വിചാരിക്കുന്നത് ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു എന്നാണ്, അപ്പനെയും അമ്മയെയും കാലം കൂടുതൽ അറിവ് കിട്ടിയെന്നാണ്. പക്ഷേ മാതാപിതാക്കളുടെ ജീവിത അനുഭവം മക്കൾക്കുണ്ടോ? അവരെന്തുമാത്രം ജീവിച്ചിട്ടുണ്ട്, അവർക്ക് എന്തുമാത്രം പക്വതയായിട്ടുണ്ട്. ഒരു കാര്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ അറിവ് മാത്രം പോരല്ലോ, ജീവിത അനുഭവങ്ങൾ കൂടി വേണം. അപ്പോൾ വചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്. ദൈവവചനത്തിലൂടെയും കൂതാശകളിലൂടെയും ഒക്കെ സംസാരിക്കുന്നതോടൊപ്പം നമ്മുടെ മുതിർന്നവരിലൂടെ, മാതാപിതാക്കളിലൂടെ, ജീവിത അനുഭവങ്ങളുള്ളവരിലൂടെയൊക്കെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആ വാക്കുകളെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ പത്രോസിന് ജീവിതത്തിൽ ഇവിടെ കിട്ടിയതുപോലെ അനുഗ്രഹങ്ങളുണ്ടാകും. നീ പറഞ്ഞതനുസരിച്ച്, ഞങ്ങൾ ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല, അതാണ് ഞങ്ങളുടെ അനുഭവം, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങളൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ശ്രമിച്ചപ്പോൾ കർത്താവിൻ്റെ വാക്കനുസരിച്ച് ചെയ്തപ്പോൾ അത്ഭുതങ്ങളുണ്ടായി. ഈശോയോട് പ്രാർത്ഥിക്കാം, സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കി കാര്യങ്ങൾ ചെയ്യരുത്, കുറച്ചുകൂടെ ആലോചിച്ചും മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ഒക്കെ വാക്കുകൾ കേട്ടും കാര്യങ്ങൾ ചെയ്തു നോക്കിക്കേ. കൂടുതൽ ജീവിത അനുഭവങ്ങളുള്ളവരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു നോക്കിക്കേ. അപ്പോൾ കുറച്ചുകൂടെ ജീവിതം റിസൾട്ടുള്ളതായിട്ട്, അനുഗ്രഹമുള്ളതായിട്ട് മാറും. പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസം ദേശീയോടെ കൊണ്ട് നിന്ന് കർത്താവിനോട് യാചിക്കുന്നു, വീക്ഷിക്കാം. മമ്മൂദിച്ച അവരുടെ സ്ഥിരവിധ അവകാശിയാവുകയും മരണം കഴിഞ്ഞാൽ വേർപിരിഞ്ഞ് ചെയ്യുന്ന സഹോദരങ്ങളെ നിത്യഭാഗത്തിൽ ചേർക്കണമെന്ന്, ശുദ്ധീകരണ സ്ഥലത്തിൽ സംഘടന ഉപയോഗിക്കുന്ന സഹോദരങ്ങളെ നിത്യശസ്സമരലെ അനുഗ്രഹിക്കണമെന്ന്, മിശയുടെ പീഡനങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടകൾ മോചിക്കുവാൻ കരുണ ഉണ്ടാകണമെന്ന്, ലോകാരണ്യ മുതൽ നീതിമന്ത്രിമാർക്ക് സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗ്ഗഭാഗ്യത്തിൽ ഞങ്ങളെ മെച്ചേരിടയാക്കണമെന്ന്, നമുക്ക് എല്ലാവർക്കും നമ്മെ നമ്മൾ പുത്രനും ഒരു സൽമാനം സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, മരിച്ചവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ, ജീവന്റെ മരണത്തിന്റെ നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായനേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ആരാധ്യമായ തിരുത്തുത്തെ എപ്പോഴും അനേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. ലോകം മുഴുവന്റെയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവരെ ഓർക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളായി ചികിത്സയിൽ കഴിയുന്നവർ, വലിയ കടബാധ്യതകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, വീടില്ലാത്തവർ, ഒരു വീടുണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, എല്ലാ പൈശാചിക തിന്മകളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ ഈശോ എന്ന് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. വിധങ്ങളായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന മക്കളോ ഇ ടി ഐ എൽ ടി എസും പി എസ് സി പരീക്ഷകളും നെറ്റിൻ്റെ പരീക്ഷകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, വിവാഹാലോചനകൾ നടക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും ഓർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
പ്രായമായ മാതാപിതാക്കൾ, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മദിന വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെ ഓർക്കാം. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കണമേ ഈശോ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പുരോഹിതരെയും സന്യസ്തരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ എഴുത്താലയിലേക്ക് വയ്ക്കാം. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ മഹനീയ ദൃത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിനെ ഇസഹാക്കിനെ യാക്കോബിനെ ദൈവമേ, ആരാധനാ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. സകലത്തിന്റെ നാഥന ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവേ ദൈവമേ, നിങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ
ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മദ്രാപ്പുരതാക്ക് വേണ്ടിയും മിത്രവർദ്ധൻ വികാരി ആന്റണി മിത്രനാൻ വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിശബ്ദരായി അതിപുറം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മളുടെ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യദിനമായ ജീവിതദിനം കാരണമാകട്ടെ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മോചിച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനൊക്കെ ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി അറിഞ്ഞറിയാതെ വന്നു പോയ പാപങ്ങളെല്ലാം ഈശോയെ പൊറുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥൻ്റെ ദിവ്യ ശരീരവും രക്തവും സ്നേഹമോടെ വന്നു സ്വീകരിപ്പിൻ. കരയെല്ലാം നീക്കി എന്നാത്മാവിൽ ദൈവമേ കൈവല്യ ദീപം കൊളുത്തിടലേ. പാപങ്ങളോർത്തോർത്തു കണ്ണീരൊഴുക്കുവിൻ ശത്രുതയെല്ലാം മറന്നിടുവിൻ. കരയെല്ലാം നീക്കി എന്നാത്മാവിൽ ദൈവമേ കൈവല്യ ദീപം കൊളുത്തി.
കർത്താവാരിവമയ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകദോ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാൻ നീതിമാനായ വിധി കർത്താവേ, ഞങ്ങളുടെ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. രൂപിക്കെടുത്ത ദിവ്യാനുസ്വീകരണം എൻ്റെ ഈശോ അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങനിൽ നിന്ന് വേർപിരിയരുതേ. ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ എൻ്റെ പ്രിയനെ, എപ്പോഴങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവൽത്താൽ സ്വത്തിരൂഹവും പരിശുദ്ധവും ജീവിതാന്തിയുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. പാവനമങ്ങേ സന്നിധിയിൽ പ്രാർത്ഥന നിത്യമണക്കുന്നു. നാഥ മാനവയാചനകൾ കൈക്കൊള്ളണമേ കനിവോടെ. ബലികളും അതുപോൽ കാഴ്ചകളും കൃപയോട് തൃക്കൺ പാർത്തെന്നും മൃതരുടെ പാപം നീക്കണമേ, വാനവരാജ്യം നൽകണമേ. നാഥാത്താവക തിരുബലിയിൽ പങ്കാളികളായി തീർന്നവരാം ഞങ്ങൾ. കരുളുക വരദാനം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കബറിടമേ സ്വസ്തി. സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.